പെരുമ്പാവൂർ കോടതിയിൽ അഭിഭാഷകരടക്കം നാല് പേർ ലിഫ്റ്റിൽ കുടുങ്ങി. അരമണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ലിഫ്റ്റിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചത്. വിവരങ്ങൾ ഉമേഷ് നൽകും. ഉമേഷ്, ലിഫ്റ്റിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏറെ പണിപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിനം ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. പെരുമ്പാവൂരിലെ കോടതി സമുച്ചയം, അതായത് ഒരു മൂന്നുനില കെട്ടിടമാണ്. പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയും പോക്സോ കോടതിയും മറ്റു കോടതികളും ഉൾപ്പെടുന്ന കോടതി സമുച്ചയമാണ്. ഇതിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാനായാണ് ഈ വനിതകൾ ഉൾപ്പെടുന്ന അഭിഭാഷകർ അടക്കം ഈ ലിഫ്റ്റിൽ കയറിയത്. ഈ ലിഫ്റ്റിൽ കയറി അല്പ ദൂരം മുകളിലേക്ക് ഉയർന്നപ്പോൾ തന്നെ ലിഫ്റ്റ് തകരാറിലാവുകയായിരുന്നു, പ്രവർത്തനരഹിതമാവുകയായിരുന്നു. ഈ സമയം ഇവർ നാലുപേരും ഇതിനകത്ത് അകപ്പെട്ടു. ഇവർ ഭയപ്പെട്ടു, നിലവിളിച്ചു എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അതിനുശേഷം ഇവരെങ്ങനെ പുറത്തിറക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായി, വലിയ ആശങ്കയുണ്ടായി. ഈ സമയത്ത് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ സഹായം തേടുകയായിരുന്നു. അങ്ങനെ പെരുമ്പാവൂരിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഈ ലിഫ്റ്റിൽ നിന്ന് ഇതിന്റെ വൈദ്യുതി സംവിധാനങ്ങളൊക്കെ നിർത്തിവെച്ച് താൽക്കാലികമായി അത് താഴേക്ക് എത്തിച്ച് ഇങ്ങനെ വാതിൽ തുറന്നു പിടിച്ച്, നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാം, അങ്ങനെ തുറന്നു പിടിച്ചുകൊണ്ട് ഈ നാലുപേരെയും ലിഫ്റ്റ് പുറത്തേക്ക് എത്തിച്ചത്. ഏതാണ്ട് അരമണിക്കൂർ സമയം ഇവർ ഈ ലിഫ്റ്റിനകത്ത് ഇങ്ങനെ കുടുങ്ങി കിടന്നു എന്നുള്ളതാണ്. പലർക്കും വലിയ വലിയ തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഭയപ്പെട്ടതിന്റെ കൊണ്ടായിരിക്കാം അത്തരത്തിൽ ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഗുരുതര പ്രശ്നങ്ങൾ ആർക്കും തന്നെ ഇല്ല, അങ്ങനെ ആശുപത്രിയിലേക്ക് പോകേണ്ടതായ സാഹചര്യങ്ങൾ ഇല്ല. പക്ഷെ ഇതിനകത്ത് അരമണിക്കൂർ കുടുങ്ങിക്കിടന്നതിന്റെ ഒരു ഭയപ്പാടും മറ്റ് വിഷമതകളുമാണ് അവർക്കുണ്ടായത്. പക്ഷെ നാലുപേരും സുരക്ഷിതരായി തന്നെ, ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ നാലുപേരും സുരക്ഷിതരമായി ഈ ലിഫ്റ്റിൽ നിന്ന് പുറത്തെത്തിച്ചു, മറ്റ് പ്രശ്നങ്ങളില്ല. അവിടെയുള്ളവർ പറയുന്നത് ഈ ലിഫ്റ്റ് ഇടയ്ക്കിടെ ഇങ്ങനെ തകരാറാകാറുണ്ട് എന്നുള്ളതാണ്. മുൻപും പലപ്പോഴും ഇത്തരത്തിൽ പ്രവർത്തനരഹിതമാവാറുണ്ട്, പക്ഷെ ഉടൻ തന്നെ അത് ശരിയാകാറുമുണ്ട്. പക്ഷെ ഇന്ന് അത് ശരിയായില്ല എന്ന് മാത്രമല്ല, നാലുപേർ ഇതിനകത്ത് അകപ്പെടുകയും ചെയ്തു. പിന്നീട് അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നാലുപേരെയും പുറത്തെത്തിച്ചത്. ഉമേഷ്, ഈ ലിഫ്റ്റ് ഇടയ്ക്കിടെ കേടാകാറുള്ളതാണ് എന്നിപ്പോൾ ഉമേഷ് തന്നെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇത് നന്നാക്കാനുള്ള നടപടികൾ, അല്ലെങ്കിൽ ഇത് വീണ്ടും സാധാരണ നിലയിൽ തന്നെ നന്നാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാതെ അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? അത് അതിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുക. കാരണം ഇതിനു മുൻപ് ഇത്തരത്തിൽ തകരാറിലാവുമ്പോഴും ഇതിന്റെ ലിഫ്റ്റിലകത്ത് അകപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യമായാണ് ഇത്തരത്തിൽ ഇങ്ങനെ നാലുപേർ ഇതിനകത്ത് അകപ്പെടുകയും ഏതാണ്ട് അരമണിക്കൂറോളം ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രശ്നമായി തന്നെയാണ് അത് കാണുന്നത്. അതിന്റെ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് തന്നെ നടപടികൾ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അരമണിക്കൂർ ഇതിനകത്ത് അവർക്ക് കുടുങ്ങിക്കിടക്കേണ്ടി വന്നെങ്കിലും ഫയർഫോഴ്സും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ എത്തിയാണ് ഈ ലിഫ്റ്റ് തുറന്ന നാലുപേരെയും അതിനകത്ത് നിന്ന് ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ എല്ലാവരും സുരക്ഷിതരുമാണ്. ഇപ്പോൾ യുവ അഭിഭാഷകരാണ് ഇതിൽ കുടുങ്ങിയത്. ഈ ഇതിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് അഭിഭാഷകരായിരിക്കാം. അതേസമയം തന്നെ പ്രായമായവരൊക്കെ ഈ ലിഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ? അത്തരത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഭയന്ന് വലിയ ഒരു ദുരന്തം ഉണ്ടാകേണ്ട സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ യുവ അഭിഭാഷകരായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഇത്രയും സമയം അതിനുള്ളിൽ നിൽക്കാൻ കഴിഞ്ഞത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അത്തരത്തിൽ ഈ ലിഫ്റ്റ് ഉപയോഗിക്കുന്ന ആരൊക്കെയാണ്? അതെ, ഇത് പല വിവിധയിടങ്ങളിൽ നിന്ന് വരുന്നവർ ഈ ലിഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. കോടതി ജീവനക്കാർക്ക് പുറമെ കോടതിയിൽ മറ്റാവശ്യങ്ങൾക്ക് വരുന്നവരും ഒക്കെ ഈ ലിഫ്റ്റ് ഇത്തരത്തിൽ പതിവായി ഉപയോഗിക്കുന്നവരാണ്. ഇപ്പോൾ ദിനം സൂചിപ്പിച്ചത് പോലെ നിലവിൽ ഈ ലിഫ്റ്റിനകത്ത് കുടുങ്ങിയവരെല്ലാവരും വനിതകളാണ്, അവർ ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് വല്ലാതെ ഭയപ്പെട്ടുവെങ്കിലും പിന്നീട് അവർ സമയമാനം വീണ്ടെടുത്ത് ഇങ്ങനെ ക്ഷമിച്ച് നിന്നു എന്നുള്ളതാണ്. പിന്നീട് രക്ഷപ്പെടുത്താൻ, അവരെ സുരക്ഷിതരായി പുറത്തിറക്കാൻ കഴിയുകയും ചെയ്തു. ഒരുപക്ഷെ പ്രായമായവരായിരുന്നെങ്കിൽ ഇങ്ങനെ അരമണിക്കൂർ കുടുങ്ങിക്കിടന്നാൽ ഒരുപക്ഷെ അവർക്ക് കൂടുതൽ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മറ്റുമൊക്കെ ഉണ്ടാവുമായിരുന്നു, ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും ഉണ്ടായില്ല. ഏതായാലും നിലവിൽ കുടുങ്ങിയവരെല്ലാവരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നാക്കിയിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഇതിൽ ഈ ലിഫ്റ്റ് ഉപയോഗിക്കരുതെന്നുള്ള ഒരു ബോർഡ് സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതിനും തൽക്കാലം ഈ ലിഫ്റ്റ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഉപയോഗിക്കരുത് എന്നുള്ളത് തന്നെയാണ് അവർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് ഇനി പൂർണ്ണമായും ശരിയാക്കിയതിനു ശേഷം അത് ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ് പൊതുവെ തീരുമാനിച്ചിരിക്കുന്നത്. ആ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്.
തീർച്ചയായും അത് ഇനി നേരെയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും അത് പ്രവർത്തിക്കുക. നിലവിൽ അത് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് എത്ര നിലയാണ്, ഇനി പടി കയറി പോകുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ഒരുപാട് നിലകളുള്ള കെട്ടിടമാണോ, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനു, ഇതൊരു മൂന്ന് നില കെട്ടിടമാണ്. സ്വാഭാവികമായും അത് മൂന്ന് നില കെട്ടിടമാകുമ്പോൾ ലിഫ്റ്റ് നിർബന്ധമാണ്, അതുകൊണ്ടാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളം ജില്ലാ കോടതി സമുച്ചയം പോലെയോ അല്ലെങ്കിൽ ഹൈക്കോടതി കെട്ടിടം പോലെയോ അതിൽ കൂടുതൽ വലിയ ബഹുനില കെട്ടിടം എന്ന് പറയാൻ കഴിയില്ല. മൂന്ന് നില കെട്ടിടം മാത്രമാണ് ഉള്ളത്. സ്വാഭാവികമായും മൂന്നാം നിലയിലേക്ക് നടന്നു കയറേണ്ടുന്ന ഒരു സാഹചര്യം വരും. നേരത്തെയും പലരും അത്തരത്തിൽ ഈ കോണിപ്പടികൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. നേരത്തെ ഈ ലിഫ്റ്റ് ഇടയ്ക്ക് തകരാറാവുന്ന ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ പലരും ഇതിനകം തന്നെ കോണിപ്പടികൾ ഉപയോഗിച്ച് കയറുന്നവരുണ്ട്. അതല്ലാത്ത ഇതറിയാതെ വരുന്നവരാണ് പലപ്പോഴും ഈ ലിഫ്റ്റിൽ കയറുകയും ഇങ്ങനെ കുടുങ്ങുന്ന സാഹചര്യമൊക്കെ സാധ്യതയുള്ളത്. അത് വലിയൊരു പ്രശ്നത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ നാല് പേർ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും നിലവിൽ താൽക്കാലികമായ ലിഫ്റ്റ് ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നില്ല. അത് ശരിയാക്കിയ ശേഷം, അതിന്റെ പ്രവർത്തികൾ തകരാറെല്ലാം പൂർണ്ണമായും പരിഹരിച്ച ശേഷം മാത്രം അത് ഉപയോഗിച്ചാൽ മതി എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ശരി, കെ എം ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.